നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വെള്ളാനിക്കരയിൽ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തുടൻ ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അപ്രഖ്യാപിത പവർ കട്ട് മനഃപൂർവ്വമല്ല, അമിത ഉപഭോഗം മൂലമെന്ന് മന്ത്രി. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസും വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയും സംയുക്തമായി വിജിലൻസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജില്ലകളിൽ താപനില 40 ഡിഗ്രി വരെ ഉയർന്നേക്കാം. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളാനക്കരയിൽ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സഹകരണ ബാങ്ക് ശാഖയ്ക്ക് സമീപത്താണ് സംഭവം. ആന്റണിയെ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന് മരിച്ച നിലയിൽ പായയിലും, അരവിന്ദാക്ഷനെ ബാങ്കിന് സമീപത്തുള്ള കാനയിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലുമാണ് കണ്ടെത്തിയത്. മരിച്ച ഇരുവരും വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരാണ്. ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റേ ആൾ ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം സംഘർഷത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. ഒല്ലൂർ ACP മണ്ണൂത്തി CI ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇരുവരുടെയും മരണകാരണം സംബന്ധിച്ച വ്യക്തത വരൂ എന്ന് പോലീസ് അറിയിച്ചു. സംസ്ഥാനത്തുടൻ ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അപ്രഖ്യാപിത പവർ കട്ട് മനഃപൂർവ്വമല്ല, അമിത ഉപഭോഗം മൂലം സംഭവിക്കുന്നതാണ്. വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കണം, അല്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും. പ്രതിദിന ഉപഭോഗം 10.1 ദശലക്ഷം യൂണിറ്റ് കടന്നു. കൂടുതൽ വൈദ്യുതി എത്തിക്കും. ആഭ്യന്തര വൈദ്യുത ഉൽപ്പാദനം വർദ്ധിപ്പിക്കാതെ വേറെ വഴിയില്ല. ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാണ് സർക്കാർ തീവ്രമായി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചൂട് അസഹ്യമായി തുടരുന്നു. ഓരോ ദിവസവും മുന്നറിയിപ്പുകളും വരുന്നു. വൈദ്യുതി ഉപയോഗവും ചൂടിനനുസരിച്ച് കൂടി വരികയാണ്. ലോഡ് കൂടുന്നതിനാലുള്ള സാങ്കേതിക പ്രശ്നവും വൈദ്യുതി ചെലവും KSEB തലവേദനയാകുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 71.27% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ്. സംസ്ഥാനത്ത് ആകെയുള്ള 2,77,49,998 വോട്ടർമാരിൽ 1,97,77,478 പേരാണ് April 26 പോളിംഗ് ബൂത്തുകളിലെത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വഴി വോട്ട് രേഖപ്പെടുത്തിയത്. ഇവരിൽ 94,75,090 പേർ പുരുഷ വോട്ടർമാരും 1,03,2,238 പേർ സ്ത്രീ വോട്ടർമാരും 150 പേർ ഭിന്നലിംഗ വോട്ടർമാരുമാണ്. ആബ്സെന്റി വോട്ടർ വിഭാഗത്തിൽ 180,865 വോട്ടും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ വിഭാഗത്തിൽ 41,904 പോസ്റ്റൽ വോട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസും വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയും സംയുക്തമായി വിജിലൻസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് SHO S സുജാതൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിജിലൻസ് പോലീസ് ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ ക്ലാസ് നയിച്ചു. വിജിലൻസ് CPO PV സെൽവകുമാർ, വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാല ജോയിന്റ് സെക്രട്ടറി AU ഷിഹാബുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. മെൻസ് വെയറുകളുടെയും ലേഡീസ് ഇന്നർ വെയറുകളുടെയും വിപുലമായ കളക്ഷനുമായി കസിൻസ് കാഷ്വൽസ് ആമ്പല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ആമ്പല്ലൂർ പോളി ജംഗ്ഷനിലെ ബ്രെയിൻ ടെക് ഹബിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കസിൻസ് കാഷ്വൽസ് ആരംഭിച്ചിരിക്കുന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തംഗം ദിലിൽ പാലപ്പറമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്തംഗം KM ചന്ദ്രൻ ഉദ്ഘാടന വേളയിൽ ആശംസകൾ നൽകി. CT സുധീർ, ദിവ്യ സന്തോഷ്, പ്രിയലാൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ജെൻസ് ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസ്, കോട്ടൺ പാന്റുകൾ, ടീഷർട്ടുകൾ എന്നിവ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്.
എക്സ്ക്ലൂസീവ് ഇന്നർവെയർ ഷോപ്പിൽ ബ്ലോസം, വി സ്റ്റാർ, ഏഞ്ചൽ ഫോം, വിന്റർഫീൽഡ്, ട്രൈലോ തുടങ്ങി മികച്ച ബ്രാൻഡുകളുടെ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. പുതുപുത്തൻ ഫാഷൻ ട്രെൻഡുകൾ ഇനി ആമ്പല്ലൂരിലും. തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നാൾക്ക് നാൾ ഏറ്റവും നല്ല രീതിയിൽ ആരംഭിക്കട്ടെ എന്നും ഇത് ഏറ്റവും ന്യായമായ വിലയിലൂടെ ഈ നാട്ടുകാർക്ക് ഈ സാധനങ്ങൾ കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്നും മാത്രം എല്ലാവിധ ആശംസകളും ഈ പ്രവർത്തനങ്ങൾക്ക് നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പഞ്ചായത്തിലെ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് അമ്പല്ലൂർ ജംഗ്ഷനിൽ നല്ല തുണി വ്യാപാരമാണ്. അതാ കാറ്റിനനുസരിച്ച് തന്നെ എങ്ങനെയും തുടങ്ങാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ അമ്പല്ലൂർ സെൻറ്ററിൽ തന്നെ ഇത്രയും നല്ലൊരു കട ഇവിടെ വന്ന് ചേർന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് തന്നെ കാണുന്നതാണ്. കാരണം ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും തുണിക്കടകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. നമ്മൾ തൃശ്ശൂർക്കായാലും മറ്റു സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ഒരു കട നമ്മൾ ഏറ്റവും അനുയോജ്യമായ സമയത്ത് മാത്രമാണ് ഇവിടെ വന്നത്. നമ്മൾ ഇവിടെ ജെൻസിന്റെ എല്ലാവിധ ഐറ്റംസും, അത് പാൻറ് ഷർട്ട്, അത് മുതൽ ബ്രാൻഡഡ് ഐറ്റംസ്, എല്ലാവിധ ഇന്നർ, ജീൻസുകൾ, അതായത് മെൻസിന് വേണ്ട എല്ലാ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും നമ്മളുടെ കടയിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം നമ്മളുടെ കടയോട് ചേർന്ന് തന്നെ ലേഡീസിന്റെ ഒരു ഇന്നർ ഷോപ്പും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. കസിൻസ് കാഷ്വൽസ്, ബ്രെയിൻ ടെക് ഹബ്, ഗ്രൗണ്ട് ഫ്ലോർ, പോളി ജംഗ്ഷൻ, ആമ്പല്ലൂർ. ഫോൺ 9961251540. മറ്റൊരു നമ്പർ 8921825984. മറ്റത്തൂർ മൂലംകുടം പാർവണം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി കരാട്ടെ പരിശീലനം തുടങ്ങി. പാർവണം ട്രസ്റ്റ് പ്രസിഡന്റ് PR ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യുണൈറ്റഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ചീഫ് ടെക്നിക്കൽ ഡയറക്ടർ MK സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കവയിത്രിയും അധ്യാപികയുമായ രാജകുമാരി വിനോദ്, പാർവണം ട്രസ്റ്റ് സ്ഥാപക പ്രസിഡന്റ് PB ബിനോയ്, ട്രസ്റ്റ് സെക്രട്ടറി PS അഭിലാഷ്, കരാട്ടെ ഇൻസ്ട്രക്ടർമാരായ AS വൈഗാലക്ഷ്മി, TS ഹരിനന്ദ എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങളുടെ കരാട്ടെ സ്കൂൾ, ഞാൻ കുറെ സ്ഥലങ്ങളിൽ കരാട്ടെ എടുക്കുന്ന ആളാണ്. ഒരു 10-35 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഇൻസ്ട്രക്ടറായിട്ട് നടക്കുന്ന ആളാണ്. ഫുൾ ടൈം എന്റെ ഫീൽഡിൽ തന്നെയാണ് കരാട്ടെ തന്നെയാണ്. കുറെ സ്കൂളുകളുണ്ട്. കാട്ടൂർ ഇല്ലിക്കാട് 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കാട്ടൂർ വഴക്കല കണ്ടംകുളത്തി വീട്ടിൽ അതുൽ, എടക്കുളം പഷ്ണത്തി വീട്ടിൽ ശിവനുണ്ണി എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇല്ലിക്കാട് മദ്രസയുടെ മുൻവശം ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ശ്രീരാഗ് ചന്ദ്ര പിന്നി, ഷനിൽ എടമുട്ടം, അതുൽ കഴിയമ്പറം എന്നിവരെയാണ് മദ്യലഹരിയിലായിരുന്ന പ്രതികൾ കുത്തി പരിക്കേൽപ്പിച്ചത്. റോഡിൽ നിന്ന 3 പേരെയും പ്രതികൾ തെറികൾ വിളിക്കുകയും തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ തർക്കം നടക്കുകയും ചെയ്തു. അതിനിടയിൽ ഒന്നാം പ്രതി അതുൽ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് 3 പേരെയും കുത്തുകയായിരുന്നു. തളിക്കുളം ബാറിൽ നടന്ന കൊലപാതക കേസിലെ പ്രതിയാണ് അതുൽ. സംഭവത്തിൽ കൂട്ടുപ്രതിയായ ശിവനുണ്ണി എന്നയാളെ തുടക്കത്തിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവം കഴിഞ്ഞ് ഒളിവിൽ കഴിഞ്ഞിരുന്ന അതുലിനെ വലപ്പാട് ബീച്ച് ഏരിയയിൽ നിന്നും പോലീസ് പിടികൂടി. അന്വേഷണ സംഘത്തിൽ SI സുജിത്, SI ഷാഫി, ASI ശ്രീജിത്ത്, ACP ഒ വിജയൻ, TG ദിനേഷ്, നിബിൻ, ശബരികൃഷ്ണൻ, സാവിത്രി, ഫെബിൻ, CPO കിരൺ എന്നിവരുമുണ്ടായിരുന്നു. ഇഞ്ചക്കുണ്ട് 10 വാർഡിലെ AOV നഗറിൽ 3 ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. 10 വാർഡംഗം റോസിൽ തോമസ് ഉദ്ഘാടനം ചെയ്തു. MV സുരേഷ്, പഞ്ചായത്ത് അംഗം വിജിത ശിവദാസൻ, CK ഗോപാലൻ, MP ജോഷി, ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, സംഘാടകരായ ജിനേഷ് അനൂപ്, സന്തോഷ് പ്രദീപ് എന്നിവർ സന്നിഹിതരായി. തുടർന്ന് നടന്ന കുട്ടികളുടെ കലാപരിപാടികൾ കൈലാസനാഥ് ഉദ്ഘാടനം ചെയ്തു. എന്നോ ഞാൻ എന്റെ ഒറ്റത്തൊരച്ചിട്ട് പുന്നാരിച്ചൊരു മുല്ല നട്ടു,
മൂന്ന് മുറി ഒമ്പതുങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി നടന്ന ആറാട്ടെഴുന്നള്ളിപ്പിൽ നിരവധി പേർ സംബന്ധിച്ചു. പോറോത്ത് ഉണ്ണിമാറാർ, കൊടകര ഉണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായി. യജ്ഞാചാര്യൻ ഭാഗവത വേദാചാര്യ മുംബൈ മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിക്കുന്ന വർഗീസ് തെക്കേത്തലയ്ക്ക് പുതുക്കാട് പൌരാവലിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സ്വീകരണം നൽകും. വൈകുന്നേരം 4:30 പുതുക്കാട് CG ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. 3 ദിവസങ്ങൾക്കു ശേഷമാണ് സ്വർണവില ഇടിയുന്നത്. 1 പവൻ സ്വർണത്തിന് 240 രൂപ കുറഞ്ഞു. കഴിഞ്ഞ 3 ദിവസങ്ങൾക്കുള്ളിൽ 480 രൂപ വർദ്ധിച്ചിരുന്നു. 1 പവന് സ്വർണത്തിന്റെ വിപണി വില 53,240 രൂപയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. May 3 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയക്രമീകരണം 15 വരെ നീട്ടിയതായി തൊഴിലും നൈപുണ്യവും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യന് മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ ലേബർ ഓഫീസർമാരുടെ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പരിശോധനകൾ ഊർജിതമാക്കും. ദൈനംദിന ചൂട് വർദ്ധിക്കുകയാണ്. ഇനിയും വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇതിനിടെ പലയിടങ്ങളിലും സൂര്യാഘാതമേൽക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിസ്സാരമായ പൊള്ളൽ തൊട്ട് മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയാണ് സൂര്യാഘാതം സൃഷ്ടിക്കുന്നത്. ചർമ്മം ചുവന്ന നിറത്തിലേക്ക് മാറുക, ശക്തമായ തലവേദന, അമിതമായി വിയർക്കുക, ഉയർന്ന തോതിലുള്ള ഹൃദയമിടിപ്പ്, ആഴം കുറഞ്ഞ എന്നാൽ വേഗം കൂടിയ ശ്വാസമെടുപ്പ്, പേശികളുടെ കോച്ചിപ്പിടുത്തം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ ദിവസവും 2-3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം, കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം തുടങ്ങിയവ ഉപ്പിട്ട് കുടിക്കാം. ചായ, കാപ്പി തുടങ്ങിയവ കുറയ്ക്കുക. കൃത്രിമ ശീതളപാനീയങ്ങൾ, ബിയർ, മദ്യം എന്നിവ ഒഴിവാക്കണം. ഇവ താൽക്കാലികമായി ദാഹശമനം വരുത്തുമെങ്കിലും തുടർന്ന് അമിത ദാഹമുണ്ടാക്കുകയും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. മാംസാഹാരം മിതമാക്കുക. അമിത ചൂടിൽ തുറസായ സ്ഥലത്തെ അധ്വാനം, കായിക പരിശീലനം തുടങ്ങിയവ ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം. പനിയോ വിട്ടുമാറാത്ത ക്ഷീണമോ ഉണ്ടായാൽ വൈദ്യസഹായം തേടുക. ഇതിനായുള്ള പ്രതിരോധ മാർഗങ്ങൾ. കാലാവസ്ഥ. കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്. കെൽട്രോണിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി, ഫൈബർ ഓപ്റ്റിക്, ഇലക്ട്രോണിക് സെക്യൂരിറ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഹാജരാകണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8129453231, 9188311451. വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറാ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ May മാസത്തിൽ ആരംഭിക്കുന്ന സൌജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സാരി ഡിസൈനിംഗ് ആൻഡ് ഡ്രാപ്പിംഗ്, ശീതളപാനീയങ്ങളുടെ നിർമ്മാണ പരിശീലനം എന്നിവയാണ് ഉള്ളത്. ഭക്ഷണവും താമസവും ഉൾപ്പെടെ പരിശീലനം സൌജന്യമായിരിക്കും. പ്രായപരിധി 18 മുതൽ 44 വയസ്സുവരെ. പരിശീലന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04872649442, 9447194324. ഇന്നത്തെ സ്വർണവില.
സ്വർണം ഗ്രാമിന് 6655 രൂപ, പവന് 53240 രൂപ. റിട്ടയർഡ് അധ്യാപകൻ ആമ്പല്ലൂർ വടക്കുമുറി കുണ്ടോളി വീട്ടിൽ ഭാസ്കരൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ തരകൻ കൂനൻ ലോനപ്പൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരിയാണ് ഭാര്യ. സിസ്റ്റർ ആശ ജോൺ, ലൈസ, സിജോ, പരേതരായ ആൻഡ്രൂ, തോമസ് എന്നിവർ മക്കളും ആനി, കുര്യൻ പര്യാടൻ, മിനി, ആനി എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ സൂര്യഗ്രാമം കൊല്ലിക്കര ശ്രീധരൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ വടക്കുംതല ജോസ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അളഗപ്പ് നഗർ പൂക്കോട് കോറ്റുകുളം ജനാർദ്ദനൻ ഭാര്യ ലീല അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുനിൽ, ലിനി എന്നിവർ മക്കളും വന്ദന, സുരേഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വെള്ളാനിക്കരയിൽ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തുടൻ ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അപ്രഖ്യാപിത പവർകട്ട് മനഃപൂർവ്വമല്ല, അമിത ഉപഭോഗം മൂലമെന്ന് മന്ത്രി. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസും വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയും സംയുക്തമായി വിജിലൻസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജില്ലകളിൽ താപനില 40 ഡിഗ്രി വരെ ഉയർന്നേക്കാം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10 പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.